നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഏപ്രിൽ 8 2024 സമ്പൂർണ്ണ സൂര്യഗ്രഹണം. അതായത് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ആ അത്ഭുത പ്രതിഭാസത്തിനായിട്ട് ഉള്ളത്. വളരെ അപൂർവമായ അനുഭവമായിരിക്കും ഏപ്രിൽ 8 സമ്പൂർണ്ണ സൂര്യഗ്രഹണമെന്ന് ഗവേഷകർ കരുതുന്നു. പക്ഷെ ഒരുപാട് സംശയങ്ങളും ഇതേ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. ലോകത്തെ മുഴുവൻ ഇരുട്ടിലാക്കാൻ ഈ സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തെ കൊണ്ട് സാധിക്കുമോ? അത് മനുഷ്യർക്ക് ദോഷങ്ങൾ ഉണ്ടാക്കുമോ? ഇന്ത്യയെ അത് ബാധിക്കുമോ? തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമുക്കറിയാനുള്ളത്. പക്ഷേ ഇന്ത്യ അടക്കം മിക്ക ഏഷ്യൻ രാജ്യങ്ങളിലും ഇത് കാണാനാകില്ല എന്നുള്ളതാണ് വസ്തുത. സൂര്യനും ഭൂമിക്കുമിടയിൽ നേർരേഖയിൽ വരുന്ന ചന്ദ്രൻ സൂര്യനെ മറയ്ക്കുന്നതോടെ പകൽ രാത്രിയാണെന്ന് തോന്നും. ഇത്തവണ വടക്കേ അമേരിക്കയിലും മധ്യ അമേരിക്കയിലുമാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം അനുഭവപ്പെടുക. 50 ഏറ്റവും ദൈർഘ്യമേറിയ സമ്പൂർണ്ണ സൂര്യഗ്രഹണമായിരിക്കും ഇതെന്നാണ് കണക്കുകൂട്ടൽ. അമേരിക്ക, മെക്സിക്കോ, കാനഡ തുടങ്ങിയ വടക്കൻ അമേരിക്കൻ രാജ്യങ്ങളിൽ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദർശിക്കാമെന്നാണ് പറയുന്നതെങ്കിലും അതും പൂർണ്ണമായും ശരിയല്ല. അമേരിക്കയിൽ ടെക്സസ് മുതൽ മെയിൻറേയുള്ള സംസ്ഥാനങ്ങളിൽ പൂർണ്ണ സൂര്യഗ്രഹണം തന്നെയായിരിക്കും കാണാനാവുക. ഏപ്രിൽ 8 ഇന്ത്യൻ സമയം രാത്രി 9:13 മുതൽ ഏപ്രിൽ 9 വെളുപ്പിന് 2:22 വരെയാണ് വിവിധയിടങ്ങളിൽ ഗ്രഹണം ദൃശ്യമാകുന്നത്. ഈ പ്രതിഭാസത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിൻ്റെ ഭാഗമായി നാസ വിപുലമായ പല മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. ചന്ദ്രൻ ഭൂമിക്കും സൂര്യനുമിടയിൽ കടന്നുപോകുന്ന സമയത്താണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം സംഭവിക്കുന്നത്. ഭൂമിയിൽ എവിടെയെങ്കിലും 18 സൂര്യഗ്രഹണം സംഭവിക്കുന്നുണ്ട്. എന്നാൽ ശരാശരി 100 മാത്രമേ ഒരു പ്രദേശത്ത് സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഉണ്ടാകുന്നുള്ളൂ. ചന്ദ്രൻ സൂര്യനെ പൂർണ്ണമായും മറയ്ക്കുകയും കൊറോണ എന്നറിയപ്പെടുന്ന സൂര്യൻ്റെ ബാഹ്യവലയം മാത്രം ദൃശ്യമാവുകയും ചെയ്യുമ്പോഴാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം നടന്നുവെന്ന് പറയാൻ കഴിയുക. അതായത് പകൽ സന്ധ്യയായെന്ന പ്രതീതി ഉണ്ടാകും. മാത്രമല്ല, ആ പകലിൽ നക്ഷത്രങ്ങൾ കാണാൻ കഴിഞ്ഞേക്കാം. ഈ സമയത്ത് പൂർണ്ണഗ്രഹണം കാണാനാകുന്ന രാജ്യങ്ങളിൽ സൂര്യൻ പൂർണ്ണമായി മറയുന്നു. ഈ സമയത്ത് നേരം പുലരുമ്പോഴും ഇരുളുമ്പോഴും സംഭവിക്കുന്നത് പോലെ ആകാശം കാണപ്പെടും. ആകാശം മേഘാവൃതമല്ലെങ്കിലും ഗ്രഹണം നടക്കുമ്പോൾ സൂര്യൻ്റെ കൊറോണ അല്ലെങ്കിൽ പുറമെയുള്ള മണ്ഡലം ദൃശ്യമാകും. സൂര്യപ്രഭ മൂലം ഇത് സാധാരണ സമയത്ത് കാണാനാവില്ല. പൂർണ്ണഗ്രഹണം നീണ്ടു നിൽക്കുക 4:27 മാത്രമായിരിക്കും. പക്ഷേ ഏപ്രിൽ 8 നടക്കാൻ പോകുന്ന സൂര്യഗ്രഹണം പ്രത്യേകതയുള്ളതാണ്. 7.5 വരെ നീണ്ടു നിൽക്കും അത് എന്നാണ് കണക്കുകൂട്ടൽ. കഴിഞ്ഞ 50 ഏറ്റവും ദൈർഘ്യമേറിയ കാലയളവായിരിക്കും ഇതെന്നും കാണപ്പെടുന്നു. അതായത് അപൂർവമായ നീണ്ട കാലയളവാണിത്. പസഫിക് സമുദ്രത്തിന് മുകളിൽ 2150 ഇത്രയും ദൈർഘ്യമേറിയ സൂര്യഗ്രഹണം ഇനി ദൃശ്യമാകും. അതായത് 126 കാത്തിരിക്കണം. ഒരേ സമ്പൂർണ്ണ സൂര്യഗ്രഹണം അതേ സ്ഥലത്ത് വീണ്ടും സംഭവിക്കാൻ 400 to 1000 വരെ എടുക്കും. ഈ സൂര്യഗ്രഹണം മെക്സിക്കോയിൽ നിന്നും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വഴി കാനഡയിലേക്ക് വ്യാപിക്കും. ഇത് വടക്കേ അമേരിക്കയിൽ 2033 വരെ, അലാസ്കയിൽ വീണ്ടും ദൃശ്യമാകില്ല. കൂടാതെ 2044 വരെ പടിഞ്ഞാറൻ കാനഡ, മൊണ്ടാന, നോർത്ത് ഡക്കോട്ട എന്നിവയുടെ ഭാഗങ്ങളിൽ ദൃശ്യമാകില്ല. അതേസമയം ഇന്നും ഇത്തരം ഗ്രഹണങ്ങൾ സംബന്ധിച്ച് പല അന്ധവിശ്വാസങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളും വന്നിരുന്നു. സൂര്യഗ്രഹണത്തിൻ്റെ അഭാവം അമേരിക്കയിൽ വ്യക്തമാണ്. അവിടെ ഗുരുതരമായ സാഹചര്യങ്ങൾ ഉണ്ടാകും. കൂട്ടമരണങ്ങൾ, രാഷ്ട്രീയ അസ്ഥിരത, വലിയ അഴിമതികൾ എന്നിവ ഗ്രഹണം സൂചിപ്പിക്കുന്നു. മധ്യ അമേരിക്കയിലും വടക്കേ അമേരിക്കയിലും ഇതിൻ്റെ പ്രത്യാഘാതം കൂടുതലായി അനുഭവപ്പെടും. സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തെ തുടർന്ന് അമേരിക്കയിലെ 100 സ്കൂളുകൾ ഏപ്രിൽ 8 അടച്ചിടും. ഈ പ്രദേശങ്ങളിൽ അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ ഒക്കെ വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. കുട്ടികളുമായി ബന്ധപ്പെട്ട 2 വലിയ അക്രമ സംഭവങ്ങൾ എങ്കിലും അമേരിക്കയിലെ സമൂഹത്തെയും ലോക മനസാക്ഷിയെയും ഞെട്ടിക്കും. കൂടാതെ വലിയ രാഷ്ട്രീയ അപവാദവും ഉണ്ടാകും. ഈ ഗ്രഹനിലകൾ കാരണം അമേരിക്കയിൽ, പ്രത്യേകിച്ച് കിഴക്കൻ തീരത്തും മെക്സിക്കോയിലും, കാലാനുസൃതമല്ലാത്ത മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ മഴ വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും കാരണമാകും. സൂപ്പർ സൈക്ലോൺ രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും സൂചിപ്പിക്കുന്നു. ഈ സൈക്ലോൺ അമേരിക്കൻ തീരപ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് കിഴക്കൻ തീരത്തും മെക്സിക്കോയിലും കനത്ത നാശനഷ്ടം വരുത്താൻ സാധ്യതയുണ്ട്. ഈ ഗ്രഹനിലകൾ കാരണം മറ്റ് പ്രത്യാഘാതങ്ങളും ഉണ്ടാകാം. ഉദാഹരണത്തിന്, വമ്പൻ കാറ്റുകൾ കാരണം കടൽക്ഷോഭം, വൈദ്യുതി തടസ്സങ്ങൾ, ഗതാഗത തടസ്സങ്ങളൊക്കെയും സംഭവിക്കാം. അടുത്ത 2 USA സാമ്പത്തിക, രാഷ്ട്രീയ, സാമൂഹിക അവസ്ഥകൾ ഗുരുതരമായി ബാധിക്കപ്പെടാനിടയുണ്ട്. യുദ്ധച്ചെലവുകൾ വർദ്ധിച്ച് കടം കൂടുതലാകുന്നതും പണപ്പെരുപ്പം ഉയർന്ന് ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്നതും സാധ്യതയുണ്ട്.
കൂടാതെ സമ്പൂർണ്ണ സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ട് US സർക്കാർ പ്രത്യേക മുന്നറിയിപ്പുകൾ നൽകി. വളർത്തുമൃഗങ്ങളെ ഉടമകൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മുന്നറിയിപ്പിൽ സൂചിപ്പിക്കുന്നു. സമ്പൂർണ്ണ സൂര്യഗ്രഹണ സമയത്തും അതിനു മുൻപുമായി വളർത്തുമൃഗങ്ങൾ വിചിത്രമായ പെരുമാറ്റം കാണിച്ചേക്കാം എന്നാണ് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നത്. ഇടിമിന്നൽ കാണുമ്പോഴും പടക്കത്തിൻ്റെയോ ഇടിവെട്ടിൻ്റെയോ ശബ്ദങ്ങൾ കേൾക്കുമ്പോഴോ ഉണ്ടാകുന്ന രീതിയിൽ വളർത്തുമൃഗങ്ങളിൽ ഉത്കണ്ഠയും ആശങ്കയുടെയും ലക്ഷണങ്ങൾ ഉണ്ടാകാമെന്ന് മുന്നറിയിപ്പ് സൂചിപ്പിക്കുന്നു. മുന്നറിയിപ്പുകൾ കണക്കിലെടുത്ത് വളർത്തുമൃഗങ്ങളുടെ ഉടമകൾ സമ്പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് വളർത്തുമൃഗങ്ങളെ വീടുകൾക്കുള്ളിൽ സൂക്ഷിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ഈ സമയത്ത് മൃഗങ്ങൾ സാധാരണമായ രീതിയിൽ നഖങ്ങൾ നീട്ടാനോ ഒച്ചയുണ്ടാക്കാനോ കൂടുകൾക്കുള്ളിൽ ഓടി നടക്കാനോ സാധ്യതയുണ്ടെന്നും ശാസ്ത്രജ്ഞർ അറിയിക്കുന്നു. എന്നാൽ മറ്റു ചിലപ്പോൾ ചില മൃഗങ്ങൾ പതിവിന് വിപരീതമായി വളരെ നിശബ്ദമായി ഇരിക്കാനായിരിക്കും സാധ്യതയെന്നും സൂചനയുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഉടമകൾ പരമാവധി മൃഗങ്ങളെ കൂടെ നിർത്താനായി ശ്രദ്ധിക്കണമെന്നാണ് US മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഈ സമയത്ത് ഭൂമിയിൽ വസിക്കുന്ന ജീവികൾ വിചിത്രമായി പെരുമാറാറുണ്ടെന്നാണ് പല പഠനങ്ങളും പറയുന്നത്. 1851 സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തിന് ശേഷം ഉറുമ്പകൾ ജീവനില്ലാത്ത മരവിച്ച അവസ്ഥയിലായിട്ടുണ്ടെന്നാണ് ഗവേഷകർ സൂചിപ്പിച്ചിട്ടുള്ളത്. 1932 മസാഞ്ചുസെറ്റ്സിൽ പാറ്റകൾ അനിയന്ത്രിതമായി പെരുകി. അതുകൊണ്ട് തന്നെ ഈ പ്രതിഭാസം ആകാശത്തിലെ മാറ്റം മാത്രമല്ല ഭൂമിയിലെ ജീവനുള്ളതും എങ്ങനെ പെരുമാറുന്നു എന്നത് സംബന്ധിച്ച പഠനം കൂടിയാണ്. പല പഠനങ്ങളിലും ഗ്രഹണ സമയത്ത് ജീവികളും സസ്യങ്ങളും വ്യത്യസ്തമായ പ്രവണതകൾ കാണിച്ചിട്ടുണ്ടെന്നും പഠനങ്ങൾ പറയുന്നു. USലുടനീളമുള്ള ഗവേഷകർ 2017 അവസാന ഗ്രഹണ സമയത്ത് സസ്യങ്ങളുടെയും ജീവികളുടെയും പെരുമാറ്റത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. പക്ഷികൾ കൂടുകളിലേക്ക് ചേക്കേറുകയും പൂർണ്ണമായി നിശബ്ദത പാലിക്കുകയും ചെയ്യുമെന്നും പഠനങ്ങൾ പറയുന്നു. പറക്കുന്ന പ്രാണികളെ റഡാർ ഉപയോഗിച്ചുള്ള നിരീക്ഷണത്തിലൂടെ പഠനവിധേയമാക്കിയപ്പോൾ സൂര്യഗ്രഹണ പാതയുടെ 50 മിനിറ്റ് മുൻപും ശേഷവും നിശബ്ദമായതായി കണ്ടെത്തി. പല പക്ഷികളും ദേശാടന കാലത്ത് രാത്രി സമയത്ത് ദേശാടനം നടത്താറുണ്ട്. അതിനാൽ ഇത്തവണയുള്ള ദേശാടനം പൊടുന്നനെ പക്ഷികളെ ബാധിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. വരാനിരിക്കുന്ന സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആകാശ സംഭവങ്ങളിലൊന്നാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി പഠനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. വിദേശ മലയാളികളടക്കം ഇത് വീക്ഷിക്കാനിടയുള്ളവരും ഇത്തരം സന്ദർഭങ്ങളിൽ എടുക്കേണ്ട മുൻകരുതലുകൾ അറിഞ്ഞുവെക്കാൻ ആഗ്രഹിക്കുന്നവരും ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സുരക്ഷിതമല്ലാത്ത ലെൻസുകൾ ഉപയോഗിച്ച് ഗ്രഹണം കണ്ടാൽ കാഴ്ചയ്ക്ക് സാരമായ തകരാറുണ്ടാകും. അതിനാൽ ഇത് നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവർ ഈ സന്ദർഭത്തിനായി ഉണ്ടാക്കിയ സോളാർ ഫിൽറ്ററുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. സേഫ് സോളാർ വ്യൂവിംഗ് ഗ്ലാസസ് ആണ് വേണ്ടത്. ഇത് ISO ഗുണനിലവാരമുള്ളതായിരിക്കണം. ഏതായാലും ഇനി മണിക്കൂറുകൾ മാത്രമാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തിനായി ഉള്ളത്.